നമസ്കാരം കൂട്ടുകാരെ, ഞങ്ങൾ ആരയിലെ കൂട്ടുകാരാണ്. ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു നാടകമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. തെങ്ങുമണ്ണ്, കാടും മരങ്ങളും ചെടികളും ഇടതിങ്ങി വെള്ളം കഴിയുന്ന ചെറിയ ഒരു പ്രദേശം. പല ദിക്കുകളിൽ നിന്നും അഞ്ചു മാലാക്കന്മാർ കടന്നു വരുന്നു. അവർ ആരോഗ്യത്തെ നടക്കുന്ന മട്ടാണ്. ഇടുക്കിച്ചിന്റെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് മറുപടി ഉണ്ടാകാൻ ശ്രദ്ധിക്കുന്നുണ്ട്. രംഗത്തിന്റെ പിന്നെ അടുത്ത് പ്രതിമയായി നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടി. രംഗത്തിൽ വ്യാപിച്ചവരാരും ആരും ശ്രദ്ധിക്കുന്നില്ല. എങ്ങും കാണുന്നില്ലല്ലോ, എവിടെയെല്ലാം തേടി, ഒരിടത്തുമില്ല. കാട്ടു മുഞ്ചോലക്കറി, തേക്ക് കാടുകളിൽ, പുൽമേടിൻ പള്ളത്തിൽ, കവിൽവെട്ടം വിടാതെ തമിഴ് വനങ്ങളിൽ, ഇരുണ്ട മുഖത്തരങ്ങളിൽ, ഇവിടെയും അവിടെയും എല്ലാ ഇളവും തേടി. വളരെ ദൂരെയില്ലാത്ത ഒരു സിംഹത്തിന്റെ കരുത്തിലും മാലകളും കെട്ടിത്തിരിക്കുന്നു. എനിക്ക് പേടിയാവുന്നു. ഒരു പക്ഷേ എന്താണോ, ഒന്ന് തിന്നിരിക്കുമോ? ആര് മറുപടി വീണ്ടും കരുത്തിടും. മരണ ആവശ്യമില്ലായിരുന്നു. അവളെ കൂടാതെ തിരിച്ചു പോകാനോ? അയ്യോ, അത് പാടില്ല. നമ്മെ വിട്ട് എന്തിനവൾ ഒളിച്ചു കളിക്കുകയായിരുന്നില്ലേ? അതിന് ഈ പെരുങ്ങാട്ടിന്റെ ഉള്ളിൽ ഒളിക്കണമായിരുന്നോ? നമുക്ക് വീണ്ടും നോക്കാം. എല്ലാവരും ചേർന്ന് ഒന്ന് വിളിച്ചു കവിത. ശരി. എല്ലാവരും ചേർന്ന് വളരെ ദൂരെ കേൾക്കാൻ മുത്തശ്ശിക്ക് എന്തെല്ലാം അറിയാം? കണ്ടോന്നു, കണ്ടു മണി നിറഞ്ഞില്ലേ?
എന്നിട്ട് ഈ ചിക്കി ചുരുണ്ണ കൈകൊണ്ട് കൈകൊണ്ട് മൂന്നടങ്ങി കെട്ടിപ്പിടിച്ചില്ലേ? എന്നിട്ട് എന്റെ മോള് പൂങ്കല പോലെ വരച്ചില്ലേ? എന്തിന്? പേടി. എന്റെ മോള് പേടിച്ചു പോയി. എന്നെ കണ്ട് എന്തിനാ പേടിക്കണത്? പിന്നെ ഈ കാട് ഏതാണെന്ന് അറിയാമോ? ഇല്ല. ഇതാ ഇത് ഒടങ്ങി മൂലയാ. കാടിന്റെ ഒത്ത മധ്യം ഇവിടെ സിംഹവും കരടിയും കടുവയും എല്ലാം ഉണ്ട്. വീണ്ടും സിംഹത്തിനെ മുരച്ച ഞങ്ങളുടെ തോഴിക്ക് എന്ത് പറ്റി? മുത്തശ്ശി അത് പറയൂ. അതല്ലേ പറഞ്ഞു വരുന്നുണ്ട്. പേടിച്ചപ്പോ ഞാൻ പറയൂ മുത്തശ്ശി. ഞാൻ അവളെ കല്ലാക്കി പ്രതിമയാക്കി ഇവിടെ എവിടെയുണ്ട് അതാ. നീയാണല്ലേ അപ്പ ആ ദുർദേവത? ഞങ്ങളുടെ തൊടി അതി കൊന്നു അല്ലേ? വിടില്ല നിന്നെ ഞങ്ങൾ. അയ്യോ ഞാൻ അല്ല. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, ഞങ്ങൾ നിന്നെ ശിക്ഷിക്കും. ഉപകാരം ചെയ്തു ശിക്ഷയോ? ഉപകാരമോ ഇതോ? അല്ലെങ്കിൽ ഇപ്പോ ഇവിടെ കാണത്തില്ല. സിംഹത്തിന്റെ വായ്ക്കിനി ആയനെ, അതുകൊണ്ട് അവളെ ഞാൻ ചിലയാക്കി. ചെലപ്പത്തിൽ ചെയ്ത് വന്ന് സിംഹത്തിന്റെ വായിൽ പെട്ടേനെ. ഞങ്ങളുടെ തോഴിയെ തിരിച്ചു തരൂ. ശേ എനിക്ക് തോന്നുന്നില്ല. ശരിയായതിന് ശേഷമോ നമുക്ക് ഇവിടുത്തെ കൊല്ലാം. അയ്യോ എന്നെ വിടൂ. അയ്യോ വിടാ, ഞങ്ങളുടെ തോഴിയെ ജീവിപ്പിച്ചാൽ. ശേ എനിക്ക് തോന്നുന്നില്ല. അതിനെന്താ ജീവിപ്പിക്കുമോ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അതാ നിങ്ങളും തോഴിയും ചെയ്തത്. ഉടൻ പോണം, ഇനി ഇവിടെ വരരുത്. കാരണം നിങ്ങൾ കാണുന്നത് ചലവോ മാത്രം, എന്നാൽ ഇവിടെ സിംഹവും കരടി പാമ്പും എല്ലാം ഉണ്ട്. അതൊന്നും മക്കൾ കണ്ടിട്ടില്ല. അതൊന്നും കാണാതെ നിൽക്കട്ടെ. വീണ്ടും ശലവ പ്രവേശിക്കുന്നു. അവരുടെ ഡീ കുലി പാല് കളിക്കുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് പ്രതിപതി മാലാകുമാരി പ്രത്യക്ഷം. ചിലപ്പം അല്പം കൂടി പാല് കളിക്കുന്നു. എന്താ അതിനെ പിടിച്ചാൽ? അതെന്നെ പാട്ടിന് വിളിക്കട്ടെ. എന്താ അതിനെ പിടിച്ചാൽ? നിങ്ങളെ കൂടി ഞാൻ പ്രതിമയാക്കട്ടെ? അയ്യോ എന്താ എന്താ പ്രതിമയാക്കിയാലേ? വേണ്ട അല്ലേ? അതുപോലെ തന്നെയാ അതിനെ പിടിക്കുന്നെന്ന് പറഞ്ഞത്. നിങ്ങളും പാടി കളിക്കാനുള്ളവരാ. പിടിച്ചപ്പോ പൂമടിഞ്ഞു പോകും, സിംഹത്തിന്റെ വായ്ക്കരിയിൽ പോകും. എന്തൊക്കെയായി പറയുന്നത്? കിട്ടാത്ത ശ്രമത്തെ തേടി കാട്ടിനകപ്പെട്ടിരുന്ന ദുഷ്ടജന്തുക്കളുടെ വായ്ക്കരിയിൽ അകപ്പെട്ടേരുന്നു സിംഹത്തിന്റെ മുരച്ച. കേട്ടില്ലേ? ഇങ്ങോട്ടും വരോ വരുന്നെന്ന് തോന്നുന്നു. മലാക്കുമാരൻ ഭയം. സിംഹം മുരച്ച അടുത്തടുത്ത് വരുന്നു. അവർ പലയിടത്തേക്കും രക്ഷിക്കു വേണ്ടി കാണാനായിരുന്നു. ഊന്നി പറഞ്ഞ പുതിയ സാമ്പത്തിയത്തോടെ നിങ്ങൾ എവിടെ പോകുന്നു? എങ്ങോട്ടോടിയാൽ അതിന്റെ വായിൽ തന്നെ കാണും. മാലാക്കുമാർ നിങ്ങൾ സ്ഥാപിക്കുന്നു. പേടി വരുന്നു അല്ലേ? ചെലവത്തിൽ പിന്നാലെ ഓടിയപ്പോൾ എല്ലാം മറന്നു. കയ്യിലുള്ള വടി ഉയർത്തി മാന്ത്രികമായി വീശി മനസ്സിറച്ച് എന്തോ ഒരു വരുന്നു. മാലാക്കുമാർ അവരവർ നിലനിന്ന് മൃഗങ്ങളെ പോലെ ആകുന്നു. മുരച്ചോടിയോട് സിംഹം പ്രവേശിക്കുന്നു. ഓരോ പ്രതിമയ്ക്കും മുന്നിൽ ചെന്നു മണക്കുന്നു. മുരണ്ടുപോലും സിംഹം അപ്രത്യക്ഷരാകുന്നു. വൃദ്ധയുടെ സാന്നിധ്യം സിംഹം അറിയുന്നില്ല. വൃദ്ധ നേരിയ ഒരു മന്ദഹാസത്തോടെ ഇതെല്ലാം നോക്കിക്കാണുന്നു. സിംഹം പോയ ശേഷം വൃദ്ധ മന്ദഹാസത്തോടെ തന്നെ ഓരോ പ്രതിമയെ സമീപിച്ച് കഴുകുന്നു. അവരെല്ലാം ജീവൻ വെക്കുന്നു. ജീവൻ വെച്ച അവർ മറ്റുള്ളവരെ ജീവൻ തിരിച്ചു കിട്ടുന്നത് കൗതുകത്തോടെ നോക്കിക്കാണുന്നു. മലാക്കമാർ ആദ്യത്തെ പ്രതിമ ഉൾപ്പെടെ സന്തോഷത്തോടെ ഉദ്ദേശം ചുറ്റും കൂടുന്നു. ഇപ്പോ മനസ്സിലായില്ലേ? ഞാൻ രക്ഷിക്കാൻ മാത്രം വന്നതാ. മാപ്പ് മുത്തശ്ശി മാപ്പ്. പോകി ഈ ഉടങ്ങലി മൂലയിൽ നിന്ന്. കാടിന്റെ ഗർഭത്തിൽ ഒരിക്കലും കടന്നു വരാതിരിക്കും. ഒരു ശലഭവും നിങ്ങളെ ഇവിടേക്ക് നയിക്കാതിരിക്കും. പോകിൻ പോകിൻ. മുത്തശ്ശി രംഗത്തിന്റെ പിൻഭാഗം ലക്ഷ്യമാക്കി നടക്കുന്നു. മാലാക്കമർ കൂട്ടമായി പുറത്തേക്ക് ആയുന്നു. കൂട്ടത്തിൽ മാറാക്കുമെന്ന് പെട്ടെന്ന് ഓർക്കുന്നത് പോലെ തന്നെ മാറുന്നു. മുത്തശ്ശി ഹേ മുത്തശ്ശി മുത്തശ്ശി ആരാണ്? പുലിയായി
ഒന്നും പേടിയില്ലാത്ത മുത്തശ്ശി ആര്? നിവർന്ന് ഗാംഭീര്യത്തിന്റെ ഭാവത്തെ ശബ്ദത്തിൽ മാലാഖമാർ നോക്കി. ഞാൻ പ്രകൃതി, അതേ കുഞ്ഞെ, ഞാൻ കാട്, നിങ്ങളുടെ അമ്മ. പെട്ടെന്ന് തിരിയുന്നു കാട്ടിനുള്ളിൽ അനേകം സ്ത്രീകളുടെ മധുരമായ ഒന്നിനെ പകച്ചു നിൽക്കുന്നു.